ഇനി അമേരിക്കൻ അംഗത്തിലേക്ക്. വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രചാരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കെ അക്രമസാധ്യത കണക്കിലെടുത്ത് പ്രധാന നഗരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. That's really nice. Don't make me cry. I'll cry with that whole thing. I'll cry. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായേക്കാവുന്ന തർക്കങ്ങളുടെ പോർമുഖം ഇരു സ്ഥാനാർത്ഥികളും തുറന്നു. തപാൽ ബാലറ്റുകളുടെ കടുത്ത വിരോധിയായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിന് ശേഷവും സംസ്ഥാനങ്ങൾ വോട്ടെണ്ണൽ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിന്റെ സമയപരിധി കഴിഞ്ഞും ബാലറ്റുകൾ സ്വീകരിക്കുന്നതും എണ്ണുന്നതും അതിശക്തമായ രീതിയിൽ എതിർക്കുമെന്ന് ട്രംപിന്റെ ഡെപ്യൂട്ടി മാനേജർ ജസ്റ്റിൻ ക്ലാർക്ക് പറഞ്ഞു. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് വോട്ടെണ്ണാൻ ആവശ്യത്തിന് സമയം അനുവദിക്കുന്ന കീഴ്വഴക്കം യുഎസ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടെന്ന് ഇതിന് മറുപടിയായി ബൈഡൻ ക്യാമ്പയിൻ മാനേജർ ജെന്നിഫർ ദില്ലൻ പറഞ്ഞു. ട്രംപിനെ വിജയിയായി പ്രഖ്യാപിക്കുവാൻ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന രാത്രിയിൽ അനുവദിക്കില്ല. അതേസമയം കിഴക്കൻ പെൻസിൽവേനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്ന ട്രംപ് ഇലക്ഷനു ശേഷം 3 ദിവസം വരെ വോട്ടെണ്ണൽ നീട്ടിക്കൊണ്ടുപോകുവാനുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കം അപകടകരമെന്ന് മുന്നറിയിപ്പ് നൽകി. പെൻസിൽവേനിയയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്യത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് ജോ ബൈഡൻ പറഞ്ഞു. Trump said he's going to fire Dr. Fauci. I got a better idea. Let's fire Trump and I'll hire Dr. Fauci. ഇരു സ്ഥാനാർത്ഥികളും തമ്മിലുള്ള തർക്കങ്ങൾ തെരുവീതിയിലെത്തുമോ എന്നുള്ള ഭയമാണ് അമേരിക്കൻ ജനതയ്ക്ക്. അതുകൊണ്ട് തന്നെ പ്രധാന നഗരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയിൽ നിന്ന് 24 വേണ്ടി മധു കൊട്ടാരക്കര.